എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ആബിദാണ്, ആലിമല്ല ആബിദാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. 24 മണിക്കൂറും ഇബാദത്ത്, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും നിസ്കാരവും ദിക്റും ദുആയും ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. വീടിനകത്ത് ഇരുന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മലയുടെ മുകളിൽ പോയിട്ട് ഒരു തമ്പ് കെട്ടിയിട്ട് അവിടെ നിന്ന് നിസ്കാരം, അവിടെയാണ് നിന്ന് നിസ്കാരം, എപ്പോഴും നിസ്കാരവ. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജേ, മോനെ ജുറൈജേ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് വിളിക്കുന്നത്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, പടച്ചവനെ നിസ്കാരത്തിലാണല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മായിക്ക് വിളിക്ക് ഉത്തരം കൊടുക്കാമെന്ന് കരുതിയിട്ട് നിസ്കാരം പൂർത്തിയാക്കി. സത്യത്തിൽ നിസ്കരിച്ച് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ വിളിച്ചാൽ ആ കൈയടിച്ചിട്ട് നീ ഉത്തരം നൽകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ വിളിച്ചാൽ എന്ത് ചെയ്യണം? കൈയടിച്ചിട്ട് ഉത്തരം നൽകണേ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഫർള് നമസ്കരിക്കുന്ന സമയത്താണെങ്കിൽ ഉത്തരം നൽകണ്ട, സുന്നത്താണെങ്കിൽ ഉത്തരം നൽകണം. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിൽ തന്നെ നിന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വിചാരിച്ചു, ഉമ്മ മടങ്ങിപ്പോയി, ഉമ്മ മടങ്ങിപ്പോയി. പിന്നെയും വന്ന് ഉമ്മ അപ്പോഴും വന്ന് വിളിക്കുമ്പോഴും ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തില, ഉമ്മ മടങ്ങിപ്പോയി. മൂന്നാമതും ഉമ്മ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമതും ഉമ്മ വന്നു. എന്നിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ വിളിക്കുകയാ. അപ്പോഴും ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാ. അവിടുന്ന് ചിന്തിച്ചു, അല്ലാ, നമസ്കാരത്തിലാണല്ലോ പടച്ചവര്, നമസ്കാരത്തിലാണല്ലോ പടച്ചവര്. നമസ്കാരം തീർന്നിട്ട് ഉമ്മയുടെ വിളി കേൾക്കാമെന്ന് കരുതുമ്പോ ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ, ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ. ആ വീടിന്റെ മുന്നിലിരുന്ന് കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് രണ്ട് കൈയുയർത്തുകയാണ്, പടച്ചവന്റെ ദർബാറിലേക്ക് കൈയുയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ലാ തുലിത്തു ഹത്താ യൻറ ഇലാ വുജൂഹിൽ മുനിസാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉമ്മ പെങ്ങന്മാരോട്, എന്റെ പ്രിയമുള്ളവര്, മൂന്ന് പേരുടെ ദുആ നീ സൂക്ഷിക്കട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മൂന്ന് പേരുടെ ദുആ നീ സൂക്ഷിക്കട്. ഈ മൂന്ന് പേരെങ്ങാണം നിനക്കെതിരെ ദുആ ചെയ്താ മരണത്തിന് ശേഷമല്ല പൊന്നുമോനെ ശിക്ഷ കിട്ടുന്നത്. ഈ മൂന്ന് പേര് ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്താ ഈ ദുനിയാവിൽ കടന്ന് നരകിച്ചിട്ടേ നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്ന് പേരുടെ ദുആ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, പെങ്ങന്മാരോട്, മൂന്ന് പേരുടെ ദുആ നീ സൂക്ഷിക്കണം. ഈ മൂന്ന് പേര് നിനക്കെതിരെ എങ്ങാണം ദുആ ചെയ്താ ഈ ദുനിയാവിൽ കടന്നു മരിക്കുന്നതിന് മുമ്പേ നീ നരകിച്ചിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ വ്യക്തി ആരെന്നറിയുവോ? അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാ. ഉമ്മ നമുക്കെതിരെ ദുആ ചെയ്താൽ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അനുഭവിക്കാതെ പോകില്ല ചെറുപ്പക്കാരാ. അത് പള്ളിയിലെ ഉസ്താദാകട്ടെ, വയലു പറയുന്നവനാകട്ടെ, ഹാഫിളാകട്ടെ, ആലിമാകട്ടെ, അല്ലാന്റെ റസൂലിന്റെ സഹാബിയാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. 24 മണിക്കൂറും ഇബാദത്താ. അതാ വനത്തിന്റെ മുകളിൽ നിന്നാണ് ഒറ്റയ്ക്കൊരു തമ്പടിച്ചിട്ടൊരു വീട് കെട്ടിയിട്ട് അതിനകത്തിരുന്ന് രാവും പകലും ഇബാദത്താണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുണ്ടല്ലോ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിക്കുന്നു, മോനെ ജുറൈജേ. വിളിക്കുത്തരം നൽകിയില്ല, അറിഞ്ഞുകൊണ്ടല്ല, നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, അല്ലാന്റെ മുന്നിൽ നിൽക്കുകയാണല്ലോ. ഈ സമയത്ത് ഉമ്മ വിളിച്ചാൽ ഉത്തരം നൽകാൻ, അതാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉത്തരം നൽകാമെന്ന് കരുതിയിട്ട് നിസ്കരിക്കുന്ന ജുറൈജ് റളിയല്ലാഹു തആലാഹു ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ
ചെയ്യുന്നു. എന്റെ പൊന്നുമോന നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലൊറപ്പേ. ആ ഉമ്മ അല്ലാരോട് പറയുകയാ, ഇവനെ നാണം കെടുത്തത് പടച്ചവരെ, ഇവനെ വ്യഭിചാര ആരോപണം നടത്തിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ എന്റെ പൊന്നുമോന ജുറൈജിനെ നീ മരിപ്പിക്കല്ല അല്ലോ. ഉമ്മതന്റെ പൊന്നുമോന് എതിരായി ദുആ ചെയ്യുകയാ, ഉമ്മതന്റെ പൊന്നുമോന് എതിരായി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജുറൈജ് റളിയല്ലാഹു തആലാ അൻഹു 24 മണിക്കൂറും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണുണ്ടല്ലോ ജുറൈജിനെ വഴിതെറ്റിക്കാൻ നോക്കുകയാ, ജുറൈജ് റളിയല്ലാഹു തആലാ അൻഹുവിനെ വഴിതെറ്റിക്കാൻ നോക്കുകയാ. എന്ത് ചെയ്തിട്ടും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവസാനം എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ജുറൈജ് വീടിന്റെ മുന്നില് ഒരു ചോരക്കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു പെണ്ണ് കടന്നു വരികയാ. ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ജുറൈജ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ വീടിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ജുറൈജ്, ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുകയാണ്. നാട്ടുകാരും ഇടുവനും ഒരുമിച്ചുകൂടി, നാട്ടുകാരും ഇടുവനും ഒരുമിച്ചുകൂടി, എന്തിനാണ് ഈ നല്ല മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുകയാ, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ. എന്റെ പ്രിയമുള്ളവരെ, കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഒരു പെണ്ണ് പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ഈ ജുറൈജാണെന്ന് പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. ആ ജനങ്ങൾ മുഴുവനും ജുറൈജ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ വീട് തല്ലിപ്പൊളിക്കുകയാ. അവിടെ നിന്ന് വീട് മുഴുവനും നശിപ്പിച്ചിട്ടു, നീ കള്ളനാടാ, നീ വ്യഭിചാരിയാടാ, നീ ഇതിനകത്തിരുന്ന് ഇബാദത്തല്ല നടത്തുന്നത്, ഇതിനകത്തിരുന്ന് വ്യഭിചാരമാണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടു നാട്ടുകാർ മുഴുവനും പരിഹസിക്കുകയാ, നാട്ടുകാർ മുഴുവനും കളിയാക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അന്നും ഇന്നും അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും കിട്ടിയാ അതിന്റെ സത്യം പോലും ഒരു മനുഷ്യനും നോക്കാറില്ലല്ലോ. ആഘോഷമല്ലേ, ആഘോഷമല്ലേ. ജുറൈജ് റളിയല്ലാഹു തആലാ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും വ്യഭിചാരിയെന്ന് മുദ്രകുത്തപ്പെട്ട് നാണം കെട്ട് പരിഹസിച്ച് തലതാഴ്ത്തി പിടിച്ചിട്ട് നിന്ന് കരയുകയാണ്. ആ സമയമുണ്ടല്ലോ ജുറൈജ് റളിയല്ലാഹു തആലാ ജനങ്ങളോട് പറഞ്ഞു, ഇതിന്റെ സത്യം എന്താണെന്ന് ബോധിപ്പിക്കാൻ എനിക്കൊരവസരം തരുവോ, ഇതിന്റെ സത്യം എന്താണെന്ന് ബോധിപ്പിക്കാ, നിങ്ങൾ എനിക്കൊരവസരം തരുവോ. ഒരുപാടൊന്നും സമയം വേണ്ട, ഒരുപാടൊന്നും സമയം വേണ്ട, ഒരു രണ്ടരക്കത്ത് നിസ്കരിക്കാതിരിക്കുന്ന സമയം തരുവോ. ജുറൈജ് റളിയല്ലാഹു തആലാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട്, ഒരുപാട് പ്രാവശ്യം കരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി ചേർക്കാറുള്ള ചരിത്രമാണ് ജുറൈജ് റളിയല്ലാഹു തആലാ. പടച്ചവരെ ഒന്നുപെടുക്കുകയാ, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുകയാണ്, എല്ലാവരും പരിഹസിക്കുകയാണ്, എല്ലാവരും കളിയാക്കുകയാണ്. ജുറൈജ് റളിയല്ലാഹു തആലാ പടച്ചവരെ ഒന്നുപെടുത്തിട്ട് വന്ന് രണ്ടരക്കത്ത് നിസ്കരിക്കാ കൈകെട്ടുകയാ. അല്ലാഹുവേ, നമസ്കാരത്തിന്റെ സമയത്ത് സുജൂദിൽ കിടന്നുകൊണ്ട് ജുറൈജ് പറയുന്നു, അല്ലാ, എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലോ. നമസ്കാരമെന്ന് പറഞ്ഞ മുനാജത്ത പടച്ചവരോ, നമസ്കാരമെന്ന് പറഞ്ഞ അത് പടച്ചവനോടുള്ള മുനാജാത്ത. അള്ളാഹനോട് സംസാരിക്കണം നമസ്കരിക്കുമ്പോ, മനസ്സ് വേദനയെടുക്കുമ്പോ, നാട്ടുകാർ മുഴുവനും കളിയാക്കുമ്പോ, ഇല്ലാത്ത തെറ്റിന്റെ പേരിൽ നാണം കെടുത്തുമ്പോ ഒന്ന് നിസ്കരിക്ക ചെറുപ്പക്കാരാ. രണ്ടരക്കത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോടൊന്ന് സംസാരിക്ക പൊന്നിലോരോ. കൈകെട്ടികെട്ട് പറയുമല്ലോ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ പ്രവർത്തനവും എല്ലാം നിനക്കുള്ളതാ അല്ലാ. നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. ജുറൈജ് റളിയല്ലാഹു തആലാ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ,
മാനെ സഹിക്കില്ലല്ലോ, വാരികടെ തട്ട് പാല് തരുവല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ ദുആ സൂക്ഷിച്ചോ. ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, മക്കളെ ശപിക്കല്ലേ ഉമ്മ. ദേഷ്യം വരുമ്പോ, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ, എന്റെ ഉമ്മമാര് ശപിക്കുവല്ലോ, ഇവൻ മുടിഞ്ഞു പോകട്ടെ, ഇവൻ നശിച്ചു പോകട്ടെ, ഇവന്റെ മയ്യത്ത് നടറോഡിൽ നിന്ന് തുടച്ചെടുക്കട്ടെ എന്ന് ശപിക്കല്ലേ ഉമ്മ. അല്ലാഹുവേ, ഒരു ദേശത്തിന്റെ പേരിൽ നീ ശപിച്ചു കഴിഞ്ഞാ നാളെ നിന്റെ മക്കൾ കടന്ന് അനുഭവിക്കുന്നത് കാണേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൂന്ന് പേരുടെ ദുആ നീ സൂക്ഷിക്കടേ, മൂന്ന് പേരുടെ ദുആ നീ സൂക്ഷിക്കടേ. ഒന്നാമത്തത് നിന്റെ ഉമ്മയുടെ ദുആയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മമാര് ദേഷ്യം വരുമ്പോ, വാപ്പമാരും ഉമ്മമാരും കണക്കാ, വാപ്പമാരും ഉമ്മമാരും മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ഇരുന്ന് ശപിക്കും. ശപിക്കല്ലേ വാപ്പ, നിന്റെ മോനല്ലേ, നിന്റെ മോനല്ലേ, ഒരു ദേഷ്യത്തിന്റെ പേരിൽ നീ അത് ചെയ്യും. പക്ഷെ നാളെ അവൻ കടന്ന് നരകിക്കുന്നത് നീ തന്നെ കാണണ്ടേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റൊക്കെ അവസാനം, ഇൻഷാല്ലാ ബക്കറ്റൊക്കെ ഒന്ന് എടുത്തേക്കല്ലേ, എല്ലാം എഴുന്നേറ്റ് ഇപ്പൊ പൊക്കളെ. ബക്കറ്റേ എടുക്കണ്ട, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒറ്റ ബക്കറ്റേ ഉള്ളു കേട്ടാ. മുസാഫത്തൊന്നുമില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയും വാപ്പയും, ഉമ്മയെ സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലറിയും, ഉമ്മാനെ സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സഹാബി തവാഫ് കഅബയിൽ വെച്ചിട്ട് ഉമ്മാനെ തോളി വെച്ചിട്ട് തവാഫ് ചെയ്യ. നാട്ടിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകളോളം തന്റെ ഉമ്മാനെ തോളിൽ വെച്ച് ചുമന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് കഅബയെ കൊണ്ടുവന്ന് തവാഫൊക്കെ ചെയ്ത് ഉംറയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. ആ സഹാബി ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മാനെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ചുമന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്തത് ഞാനാ, എന്റെ ഉമ്മയോടുള്ള ബാധ്യത തീർന്നു. അപ്പൊ അല്ലാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, നിന്റെ ഉമ്മ നീ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു രാത്രി ഉറക്കമൊഴിച്ചതിന് പകരമാവൂല, നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ഉമ്മാനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് കടന്നാലും. നബിയ്യനാ റസൂലുള്ളാഹി, ജീവിതകാലം മുഴുവനും ഉമ്മാനെ തോളിലേറ്റിയിട്ട് നടന്നാലും ഉമ്മ നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് ഉറക്കമൊഴിച്ച ഒരു രാത്രിക്ക് പകരമാകില്ല എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി, ഉമ്മാനെ സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലറിയോ, ഉമ്മാനെ സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലം അറിയോ. നമ്മളൊക്കെ വളർന്നുപോയി, ഇപ്പോ നമ്മളൊക്കെ വളർന്നുപോയി, ഉമ്മയുടെ വില നമുക്കറിയില്ല. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മയോട് പറഞ്ഞിട്ടേ പോത്തുള്ളൂ. നമ്മളോ പെണ്ണും കെട്ടി രണ്ട് മക്കളായപ്പോ പിന്നെ ഉമ്മാനോട് പറഞ്ഞിട്ട് പോണ എത്ര മക്കളുണ്ട്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മയോട് പറയും. യാത്രയ്ക്ക് പോയാലും, കച്ചോ രാവിലെ കടയിൽ പോകുമ്പോ, ഉമ്മ ഞാൻ കടയിൽ പോകാ, ഉമ്മ ഞാൻ പള്ളിയിൽ പോകാം, അല്ലെങ്കിൽ അവിടെ പോകാം, ഇവിടെ പോകാം, ഉമ്മയോട് പറയണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ആര് വഴക്കു പറഞ്ഞാലും നമുക്ക് സഹിക്കൂ. രാത്രി 10 മണിക്ക് വീട്ടിൽ കയറി പോവാ, 11 മണിക്ക് കയറി പോവാ, ഒരാള് വഴക്ക് പറയുന്നത് കേൾക്കാൻ നല്ല രസമാ. ആരെന്നറിയാവോ? നമ്മുടെ ഉമ്മ വഴക്ക് പറയുന്നത് കേൾക്കാൻ. രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി പോകാം, പുറകിൽ കൂടെ വാപ്പ കാണാതെ പുറക് സൈഡിലൂടെ കയറി പോകുമ്പോ ഉമ്മ വാതില് തുറന്നിട്ട് പറയും, അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് രാത്രി വരിക എന്ന് പറഞ്ഞിട്ട് ഉമ്മ രണ്ട് വഴക്ക് പറയാറുണ്ട്. അപ്പോഴും നമ്മൾ ചിരിക്കും. കാരണം എന്തേ? ഉമ്മ അത് പറയുന്നത് കേൾക്കാൻ എന്ത് രസമെന്നറിയോ? ഉമ്മ വഴക്ക് പറഞ്ഞാലും അത് കേൾക്കാൻ ഒരു സുഖമാണ്. പക്ഷേ ആ ചോദ്യം നമ്മുടെ ഭാര്യ ചോദിച്ചാലോ? രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇവിടെ ചോദിക്കുക, കറങ്ങി നടന്നിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അടിക്ക് തറയിട്ട് കളയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മയതാണ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു യാത്ര പോകുന്ന സമയത്ത് ഉമ്മാനോട് ചോദിച്ചു, എന്ത് വേണം ഉമ്മ ഞാൻ തിരിച്ചു വരുമ്പോ എന്ത് കൊണ്ടുവരണം? ഉമ്മാൻ എന്താ വേണ്ടത്? ഞാൻ തിരിച്ചു വരുമ്പോ എന്ത് കൊണ്ടുവരണം ഉമ്മ? ആ സമയത്ത് പറഞ്ഞു, മോനെ ലുഖ്മാനെ, നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരണം. ഉമ്മാന് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണം. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ അതിനെന്തിനാ ഞാൻ പോയിട്ട് വരുന്നത് വരെ കാത്തിരിക്കണേ? ഞാൻ പോയിട്ട് വരുന്നത് വരെ എന്തിനാ എന്റെ ഉമ്മച്ചി കാത്തിരിക്കണ? സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടേ? മുന്നിലിരുന്നു കാലു പൊക്കുമ്മ, വലുത് കാല് പൊക്കി ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണിങ്ങനെ വാരിയെടുത്ത് ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിലുണ്ട് ചങ്ങായിമാരെ, നമ്മുടെ വീട്ടിലുമുണ്ട്. ഉമ്മയെ സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഉയരമുള്ള ഒരു സ്ഥലത്തിരുന്നിട്ടൊരു സഹാബി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക.
എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നു, ആരാ ഈ ഖുർആൻ ഓതുന്നത്? സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് മുകളിൽ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സഹാബിയെ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരാ ജിബ്രീലെ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാ? ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, അങ്ങയുടെ സഹാബിയ നബിയെ, അങ്ങയുടെ സഹാബിയ നബിയെ. ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ഈ സഹാബിക്ക് അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? കദാകൽ ബിറു, തന്റെ ഉമ്മയ്ക്ക് ഗുണം ചെയ്തത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, മൂന്ന് പേരുടെ ദുആ സൂക്ഷിക്കണേ. രണ്ടാമത്തെ ദുആ ആരുടെ ദുആ എന്നറിയുവോ? ഉസ്താദന്മാരുടെ ദുആ സൂക്ഷിക്കണേ. ഗുരുനാഥന്മാരുടെ ശാപം വാങ്ങിവെക്കല്ലേ, നിനക്കൊരു നല്ല യാത്ര കിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദന്മാരുടെ ശാപം വാങ്ങിവെക്കരുത്. ഉസ്താദന്മാരെയൊക്കെ തല്ലിയവരുണ്ട് പലരും. ഉസ്താദന്മാരെ നാട്ടുകാരുടെ മുന്നിലിട്ട് തല്ലിയവരുണ്ട്, ചീത്ത വിളിച്ചവരുണ്ട്. ബേക്കലുകാർക്ക് ചിലപ്പോൾ അറിയാം, അങ്ങനെ ചെയ്ത ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്ക് എങ്ങനെയാ മരിച്ചതെന്ന്. ഞാൻ നിങ്ങളാരെയും കുറ്റപ്പെടുത്തിയെന്നല്ല, മനസ്സിൽ ചിന്തിച്ച് നോക്ക്. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിയിലൊക്കെ കമ്മിറ്റി കയറി കഴിയുമ്പോൾ ഉസ്താദന്മാരൊക്കെ വരച്ച വരെ നിർത്തും, ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് പോടാ, തല്ലും കൊടുത്ത് പറഞ്ഞു വിടും, ചീത്ത വിളിക്കുമൊക്കെ. അങ്ങനെ വിളിച്ചിട്ട് നടന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് ഈ ദിവസം വരെ നല്ല രീതിയിൽ മരിച്ചിട്ടുമില്ല, ഖിയാമത്ത് നാൾ വരെ മരിക്കുമില്ലെന്ന് നബിയുന റസൂലുള്ളാഹി. ഉസ്താദന്മാരുടെ ദുആ സൂക്ഷിക്കണം. മൂന്ന്, ഞാൻ വിശദീകരിക്കുന്നില്ല, എന്റെ വിഷയമല്ല. മൂന്ന്, അക്രമിക്കപ്പെട്ടവന്റെ ദുആ അത് വല്ലാത്ത ദുആയ. അക്രമിക്കപ്പെട്ടവൻ മനസ്സ് നൊന്തട്ട് ആരെങ്കിലും ഒരാൾക്കെതിരെ ദുആ ചെയ്ത 41 ദിവസത്തിന് മുകളിലേക്ക് നീ പോകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ, മനസ്സറിഞ്ഞിട്ട് ഒരാൾ ദുആ ചെയ്ത അത് ആരുമാകട്ടെ, ഉസ്താദാകണമെന്നൊന്നുമില്ല. 5 നേരം നിസ്കരിച്ച് അള്ളാഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞിട്ട് ഒരുത്തനെ പ്രാവിയ 41 മുകളിൽ നീ എത്തില്ലെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അക്രമിക്കപ്പെടുന്നവന്റെ ശാപം അത് വല്ലാത്ത ശാപവ, അത് വെറുതെ വാങ്ങിവെക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് കുഞ്ഞായിരുന്ന സമയത്ത്, കുട്ടിയായിരുന്ന സമയത്ത്, അങ്ങനാണല്ലോ ഞാനിത് പറയാൻ കാരണം, എന്തെങ്കിലൊക്കെ കിട്ടിക്കഴിയും എല്ലാരും ആഘോഷവ അല്ലേ. നമുക്കൊക്കെ അമ്മ, ഞാനിപ്പൊ ചെറുപ്പക്കാരനല്ലേ, എനിക്കിതൊന്നും അറിയില്ല. ഇങ്ങനെ അമ്മളൊക്കെ ഇപ്പൊ പണം മേടിച്ച് പ്രസംഗിക്കുന്നവനാ, അവൻ ലോഡ്ജിലെ താമസിക്കൂ, എ സി വണ്ടിയിലേ പോകൂ, പെണ്ണ് ഇനി രണ്ടാമത് പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടി പറ. അൽഹംദുലില്ലാ, എനിക്കിപ്പോ ആരോടും പരാതി പറയാനൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക മനുഷ്യന്മാരെ, ഈ മക്കാമി കിടക്കണ സാധാരണ മനുഷ്യനാ? നിങ്ങളൊന്ന് ചിന്തിക്ക, ഈ കിടക്കണ മഹാൻ സാധാരണ മനുഷ്യന്? കഴിയില്ല. ഇവിടെ വന്ന് പ്രസംഗിക്കണമെങ്കിൽ അതിനൊരു യോഗം വേണം. ഇവിടെ വന്ന് ഈ മക്കാമിൽ കിടക്കുന്ന സയ്യിദവറുകളെ ഉറൂസിന് ഇവിടെ വന്ന് വയലു പറയണമെങ്കിൽ അതിന് ഒരു യോഗം വേണം. വൃത്തികെട്ടവന്മാരെ ഇവിടെ കൊണ്ടുവരൂല. വൃത്തികെട്ടവരെ, ഇവർക്കൊന്നും ഇഷ്ടമില്ലാത്തവരെ ഇവിടെ കൊണ്ടുവരൂല. അള്ളാഹു ചിന്തിക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരോടും പരാതി പറയാനൊന്നും എനിക്കില്ല, ഒരു വെക്കുന്ന ആവശ്യമൊന്നും ഇല്ല. അൽഹംദുലില്ലാ, അള്ളാഹിനോട് പറയാ, നിസ്കരിക്കുക, ദുആ ചെയ്യുക, അള്ളാഹിനെ ഏൽപ്പിക്കുക. അത്ര തന്നെ. നിനക്കിപ്പോ അയ്യോ, ഞാനിപ്പോ എല്ലാരോടും മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കൂ? എന്നെ കുറിച്ച് ഒരു അപവാദം വന്നാൽ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കാൻ വിശ്വസിക്കൂല. എനിക്കിപ്പോന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, നട റോഡി കടന്ന് വെട്ടി തല്ലിയാലും വെട്ടിക്കൊന്നാലും എനിക്ക് ആരെങ്കിലും ഒന്ന് കൊന്നാ മതി. ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ഇപ്പൊ ആരെങ്കിലും റോഡിലിട്ട് വെട്ടിക്കൊന്നാൽ സന്തോഷമേ ഉള്ളു. കാരണം എന്തേ, അവിടെ കിടന്ന് മരിച്ചാൽ ഷഹീദിന്റെ കൂലി കിട്ടും. ഞാൻ അതിനുവേണ്ടിയാ ജീവിക്കണേ. നമ്മളൊക്കെ ജീവിക്കണം എന്തിനു? മുസ്ലിം ആയിട്ട് മരിക്കുമ്പോ ഈമാനോടുകൂടി ജീവിക്കാൻ. ആരെങ്കിലും ഒന്ന് ചെയ്ത വീട്ടിൽ കിടന്ന് മരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ വല്ലവനൊക്കെ എവിടെങ്കിലും ഇട്ട് വെട്ടിക്കൊന്നാലോ, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരിച്ചാൽ നമുക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമല്ലോ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് സംസാരിച്ച 5-6 കുഞ്ഞ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സത്യാവസ്ഥ ബോധിപ്പിച്ചു കൊടുത്ത കുഞ്ഞാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത കുഞ്ഞേതെന്നറിയുമോ?
അടുത്ത കുഞ്ഞേതെന്നറിയുമോ? ഒരു ഉമ്മ പാല് കൊടുത്തു കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഹദീസിൽ കാണാറ് അതാ ഒരു ഉമ്മ പാല് കൊടുത്തു കൊണ്ടിരിക്കുകയാണ്. അതാ ഉമ്മതന്റെ ചൂരക്കുഞ്ഞിനിങ്ങനെ പാല് കൊടുത്തു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തതാ കുതിരയുടെ മുകളിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാ. ഒരു കുതിരയുടെ മുകളിൽ ഒരു ചെറുപ്പക്കാരൻ പടച്ചവരോ, അല്ലാഹുവേ, കുതിരയുടെ മുകളിൽ ഇങ്ങനെ അഹങ്കാരത്തോടെ ഇരുന്നു പോവുകയാണ്. ആ സമയം ആ ഉമ്മ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽലി മിസ്ല ഹദാ. ആ ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാ, ഈ കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്ന മനുഷ്യനെ പോലെ എന്റെ കുഞ്ഞിനെ നീ ആക്കണേ അല്ലാ. ഉമ്മ ദുആ ചെയ്യുകയാ. ഉടനെ എന്റെ പ്രിയമുള്ളവരെ, കുഞ്ഞുമ്മയുടെ മാറിടത്തിൽ നിന്ന് വായെടുത്തു മാറ്റുകയാണ്. എന്നിട്ടാ മനുഷ്യനെ വന്ന് നോക്കി, എന്നിട്ടുമ്മയുടെ മുഖത്തേക്ക് നോക്കി, എന്നിട്ടാ കുഞ്ഞു ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ല ഹദാ, ഇവനെ പോലെ എന്നെ നീ ആക്കല്ലേ അല്ലാ. ഉമ്മ അത്ഭുതത്തോടെ ഇരിക്കുകയാ. കുതിരയുടെ മുകളിൽ പോകുന്ന മനുഷ്യനെ കണ്ടിട്ട് എന്റെ മകനെ അതുപോലെ ആക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ആ പോകുന്ന മനുഷ്യനെ നോക്കിയിട്ട് ഉമ്മയുടെ മാറിടത്തിൽ മടിയിലിരുന്ന് പാല് കുടിക്കുന്ന കുഞ്ഞ് അവനെ നോക്കിയിട്ട് അല്ലാരോട് പറയുന്നു, എന്നെ ഇവനെ പോലെ ആക്കല്ലേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, കുഞ്ഞു പിന്നെയും പാല് കുടിക്കുകയാ. അതാ കുറെ സമയം കഴിയുമ്പോ നാട്ടുകാർ മുഴുവനും വ്യഭിചാരി എന്ന് വിളിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയാണ്, ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയാണ്. ആ സമയത്തും ഈ ഉമ്മ ദുആ ചെയ്തു, അല്ലാ, അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ല ഹദാ, ഇവളെ പോലെ എന്റെ കുഞ്ഞിനെ നീ ആക്കല്ലേ അല്ലാ. ഈ വ്യഭിചാരിയെ പോലെ, ഈ വൃത്തികെട്ടവളെ പോലെ എന്റെ കുഞ്ഞിനെ നീ ആക്കല്ലേ എന്ന് ഉമ്മ ദുആ ചെയ്യുമ്പോ ഈ പാല് കുടിക്കുന്ന കുഞ്ഞു പാല് കുടി നിർത്തുകയാണ്. ആ ഓടി പോകുന്ന പെണ്ണിനെ വന്ന് നോക്കിയിട്ട് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കഞ്ഞാ കുഞ്ഞു ദുആ ചെയ്യുന്നു, അല്ലാ, ഈ പെണ്ണിനെ പോലെ എന്നെ നീ ആക്കണേ അല്ലാ. ഉമ്മ അത്ഭുതത്തോടെ ചോദിക്കുന്നു, മോനെ അങ്ങനെ പറയാ, കാരണമെന്താ? ഈ വൃത്തികെട്ടവളെ പോലെ ആക്കണേ എന്ന് ദുആ ചെയ്യാനുള്ള കാരണമെന്താണെന്ന് ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്ന, ഉമ്മ ഇവള് സാലിഹത്തായ പെണ്ണാ ഉമ്മ, അവള് തെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഇവര് പരിഹസിക്കുന്നത്. ഇവൾ ഈ പെണ്ണിനെ കല്ലെറിയുന്നവള് അവൾ അല്ലാഹു ഇഷ്ടപ്പെട്ട പെണ്ണാട്, എന്നെ അതുപോലെ ആക്കണേ എന്ന് ഞാൻ ദുആ ചെയ്തു. പക്ഷേ ഉമ്മ കാണിച്ച മനുഷ്യനുണ്ടല്ലോ, അവൻ അഹങ്കാരിയാ ഉമ്മ. അല്പം പണം കിട്ടിയപ്പോ അവന് പടച്ചവന് മറന്നവനാണുമ്മ, അവനെ പോലെ എന്നെ ആക്കല്ലേ എന്നാണ് ഞാൻ പടച്ചവനോട് ദുആ ചെയ്തതെന്ന് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഏഴാമത്തെ കുഞ്ഞതാട്, ഏഴാമത്തെ കുഞ്ഞതാട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അതാ എട്ടാമത്തെ കുഞ്ഞാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, മഹ്ദി മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോരാ, മാസിത ബീബിയുടെ പൊന്നുമോരാ. എന്റെ പ്രിയമുള്ളവരെ, മാസിതയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പെണ്ണാണ് മാസിത, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാസിത. മാസിത ബീബി റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്, മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. അവസാനം മൂസാ നബി പറഞ്ഞു കൊടുക്കുന്നു, മാസിതാ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാസിതാ. മാസിത ബീബി റളിയല്ലാഹു തആല പടച്ചവരെ, രാജാവിന്റെ പൊന്നുമകളുടെ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. ആ ചീപ്പെടുക്കുന്ന സമയത്താണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് പറയുന്നു, ബിസ്മില്ലാ,
الله الرحمن الرحيم بسمي فرنّ غنّد تيّبّد كُغَيَا فِرْعَوْنِ إِنْدَ مَغِلُ غَيْلُ كُغَيَا فِرْعَوْنَ رِيُّ غَيَا كُوَتْتَّارَتِّلَ وَيْلَكَّارِيَا پِنَّ مُسْرِمَايَمْ نَرِنْيَالِ أَدِنَ كَيْلُمْ نَعَنَ كَيْلِ إِلَّلُّو يَنْدَلَّعَمْ فَرَنَّتْتُمْ تِرِيچُ بَرِنِّلَّا أَبَسَانَمْ دُوَد മടങ്ങി വരുവോ മാസിത്ത ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല ഒന്നാമത്തെ ഏഴ് വയസ്സ് പൂർത്തിയായ തന്റെ പൊന്നുമോൾ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു മാറ്റമുണ്ടോ മാസിത്ത മാറ്റമുണ്ടോ മാസിത്ത ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമ്പോ പൊന്നുമോളെ കെട്ടിപ്പിടിച്ചിട്ട് യാത്രയാകുകയാ രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ മൂന്നാമതെന്റെ പ്രിയമുള്ളവരെ മൂന്നാമതെന്റെ പ്രിയമുള്ളവരെ ഏഴുമാസം പ്രായമുള്ള പാല് കുടിക്കുന്ന പൊന്നുമോനെ കൊണ്ടുവരികയാട് എണ്ണയുടെ മുകളില് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു മാസിത്ത മാറ്റമുണ്ടോ മാസിത്ത മാറ്റമുണ്ടോ മാസിത്ത എന്റെ പ്രിയമുള്ളവരെ പാല് കുടിക്കുന്ന കുഞ്ഞാണല്ലോ മാസിത്ത ബീബി ഒന്ന് പതറിപ്പോയി കണ്ണ് നിറഞ്ഞു പോയി നിന്ന് കരയുകയാട് ആ സമയത്ത് മാസിത്ത ബീവിയുടെ ഏഴുമാസം പ്രായമുള്ള പൊന്നുമോ അവിടെ നിന്ന് പറയുന്നു കരയല്ലേ ഉമ്മാ ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില് ഇസ്ലാം വലിച്ചെറിയല്ലേ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം തന്നിട്ട് എന്നെയൊന്ന് യാത്രയാക്കുമ്മാ പക്ഷേ അപ്പോഴും നിന്ന് കരയുകയാ ആ സമയത്ത് പൊന്നുമകൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാട് ഈ തിളയ്ക്കുന്ന എണ്ണ എത്രയോ നിസാരമാവുമ്മ അത് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമ്മ പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ അത് താങ്ങാൻ കഴിയില്ല ഉമ്മ എന്റെ പ്രിയമുള്ളവര് പാല് കുടിക്കുന്ന സമയത്ത് സംസാരിച്ച എട്ടാമത്തെ കുഞ്ഞ് മാസിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സംഘാടകർ ബക്കറ്റ് എടുത്തതാണ് സംഘാടകർ ബക്കറ്റ് എടുത്തതാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ വേറെ ഒന്നുമില്ല അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ആ മദ്രസയ്ക്ക് വേണ്ടി അവിടെ അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു മദ്രസയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇറങ്ങി പോകുമ്പോ ഒന്ന് നോക്ക ആ മദ്രസയുടെ വരുമ്പോഴും ആ മദ്രസ കിട്ടുന്നതിന് വേണ്ടിയാണ് ആ മദ്രസ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടിയിൽ നിന്ന് പൈസ പിരിക്കുന്നത് ഇതിനകത്ത് എത്ര രൂപ ബാക്കി വന്നാലും അതിനുവേണ്ടി ചിലവഴിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കൊടുക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സദക്ക ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊടുക്ക് സഹോദരങ്ങളെ കാരണം വേറെ ഒന്നും വേണ്ട വയലിന്റെ ആവശ്യമൊന്നും വേണ്ട നരകവോ മരണവോ കബറോ ഒന്നും പറയണ്ട ഒറ്റ കാര്യം ഓർത്താ മതി എല്ലാവരും മരിച്ചു വീട്ടിൽ പോകുന്നവർ എല്ലാവരും പോയിട്ടില്ല മരിച്ചു വീട്ടി ഞാനിപ്പോ ഇന്ന് വയത് കഴിഞ്ഞിട്ട് എനിക്കൊരു മരിച്ചു വീട്ടിൽ പോകണം അള്ളാഹുവേ 21 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ അള്ളാഹു നിങ്ങളുടെ നാട്ടുകാരനാണ് വാപ്പ കുറച്ചു നാട് മുമ്പ് പെട്ടെന്ന് മരണപ്പെട്ടു ആ പൊന്നുമോൻ പടച്ചവനെ ബൈക്ക് ബസ് വന്ന് ബൈക്കിലിടിച്ചിട്ട് ആ പൊന്നുമോൻ യാത്രയായി നാളെ രാവിലെ സുബഹി കഴിയുമ്പോൾ ആ പൊന്നുമോന്റെ ജനാസ കൊണ്ടുവരും അള്ളാഹു ആ പൊന്നുമോന് അള്ളാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ആ പൊന്നുമോന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആകെ ഉണ്ടായിരുന്ന പൊന്നുമോൻ പോയ വേദനയിൽ കഴിയുന്ന ഉമ്മയുടെ കണ്ണീരിന് പകരം അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ മരിച്ചു വീട്ടിൽ പോകുന്നവരാ ഈ വയലു പറയുന്ന ഞാൻ മരിച്ചെന്ന് സങ്കല്പിക്കാം ഇന്ന് ഈ സദസ്സിൽ നിന്ന് ഇങ്ങനെ വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്ന് വീണങ്ങോ മരിച്ചുപോയെന്ന് സങ്കല്പിക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പറ മനുഷ്യന്മാർ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ മരിക്കാനല്ലേ ദുആ ചെയ്യണേ നിങ്ങൾ മരിക്കാനല്ലേ ഞാൻ മരിക്കാൻ വേണ്ടിയല്ലേ ദുആ ചെയ്ത് അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പോലെ പറഞ്ഞോ നിങ്ങളുടെ ആരുടെയെങ്കിലും ആമീൻ സ്വീകരിച്ചാലോ അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം എന്തേ ഇവിടെ നിന്ന് മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും ഇവിടെ ഇരുന്ന് ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുന റസൂലുള്ളാഹി വീട്ടിൽ കിടന്ന് മരിച്ചാൽ കിട്ടുമോ കിട്ടൂല
വീട്ടിൽ കിടന്ന് മരിച്ച കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ മരിച്ചു, ഈ ചങ്ങായിമാരെല്ലാം കൂടെ ചിലപ്പോൾ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് തിരുവനന്തപുരം വരെ എന്നെ ഒന്ന് കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോയി വീടിനകത്ത് ഇടുമ്പോ പടച്ചോനെ, ഞാൻ എന്റെ കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചിന്തിച്ചാ മതി. എല്ലാവരെയും വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിനകത്ത് ഇങ്ങനെ കടത്തിയിരിക്കുമ്പോ എല്ലാരും കരയും. പാപ്പ കരയും, ഉമ്മ കരയും, ഭാര്യ കരയും, കൂടപ്പുറപ്പുകൾ കരയും, കൂട്ടുകാർ കരയും, ബന്ധുക്കളൊക്കെ കടന്ന് വല്ലാത്ത കരച്ചല. നമ്മുടെ ഭാര്യയും കരയും, എന്തു പറഞ്ഞിട്ടാ കരയണേ? നമ്മുടെ ഭാര്യ കരയും, എന്തു പറഞ്ഞിട്ടാ കരയണേ? ചിരിക്കല്ലേ, ചിന്തിക്ക്, ചിന്തിക്കാനാ പറയണേ. എന്റെ ഭാര്യ എന്തു പറഞ്ഞിട്ടാ കരയണെന്നറിയോ? എല്ലാവരുടെ ഭാര്യമാരും ഒരു കാര്യം പറഞ്ഞിട്ടാ കരയണേ. നിന്നെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിനകത്ത് കടത്തിയിരിക്കുമ്പോ നിന്റെ ഭാര്യ നെഞ്ചത്തടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയും, അല്ലാ, എനിക്ക് എന്റെ മക്കൾക്ക് ഇനി ആരാ അല്ലാ ഉള്ളത്? എന്താ പറയണേ? എനിക്കും എന്റെ മക്കൾക്കും ഇനി ആരാ അല്ലാ ഉള്ളത്? കാരണം ഇന്നലെ വരെ അവക്ക് തിന്നാൻ കൊടുത്ത നമ്മളായിരുന്നു, നാളെ മുതൽ അവൾ ആരുമില്ല. അവൾ അപ്പോഴും അവളുടെ കാര്യ പറയണേ. സത്യത്തിൽ അവൾക്ക് എല്ലാവരും ഉണ്ട്. എന്റെ ഭാര്യക്ക് അവളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പുറപ്പുണ്ട്, എന്റെ മകനുണ്ട്, ബന്ധുക്കളുണ്ട്, എന്റെ വീട്ടുകാരുണ്ട്. പക്ഷെ സിറാജിന് ആരുണ്ട്? ആരുമില്ല. പള്ളിക്കുടി ഒറ്റയ്ക്ക് പോവാ. എന്റെ കൂടെ ആരും വരില്ല. എന്റെ വാപ്പ വരില്ല, എന്റെ ഉമ്മ വരില്ല, എന്റെ ഭാര്യ വരില്ല, എന്റെ സിനാൻ വരില്ല. അല്ലാഹുവേ, ആരാരും വരില്ല. സിറാജ് ഒറ്റയ്ക്ക് ആരടി മണ്ണിനകത്തേക്ക് പോകുന്നവനാണല്ലോ. എന്റെ ഭാര്യ സത്യത്തിൽ പറയേണ്ടതെന്ത്? അല്ലാഹുവേ, എന്റെ ഇക്കക്കിനി ആരാ ഉള്ളത്? കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടെനിക്ക് തന്നല്ലോ, അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും എനിക്ക് തന്നല്ലോ, അദ്ദേഹം ഇട്ടിരുന്ന വസ്ത്രം പോലും പടച്ചവര് എനിക്ക് തന്നിട്ട് ഇന്ന് വരെ ധരിക്കാൻ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ എന്റെ ഇക്കാനെ കൊണ്ടുപോവുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളും പോകണ്ടവരാ. നിങ്ങളുടെ വാപ്പ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ, നിങ്ങളുടെ ഉമ്മച്ചി പോയല്ലോ, എന്ത് കൊണ്ടുപോയി? ബേക്കൽ പള്ളിയിൽ എത്രയോ പേരുടെ മയ്യത്ത് കൊണ്ട് കബറടക്കി. ഒരു മനുഷ്യനും ഇന്ന് വരെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഖിയാമത്ത് നാള് വരെ കൊണ്ടുപോകുകയുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ഈ കിടക്കുന്ന മഹാന്റെ ഉറൂസാ സഹോദരങ്ങളെ, ഞാൻ എന്റെ വേദന നിർത്തുകയാണ്. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ. അല്ലാഹുവേ, ആറടി മണ്ണിലേക്ക് യാത്രയാകുമ്പോ, ആറടി മണ്ണിലേക്ക് ഞാൻ എല്ലാം കളഞ്ഞിട്ട് പോകുമ്പോ എനിക്ക് സ്വർഗം കണ്ടിട്ട് പോകണമല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണോ ചെറുപ്പക്കാരാ? മരിക്കുന്ന സമയത്ത് പൊന്നുമോനെ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവർക്ക് ഞാ പ്രതിഫലം പറഞ്ഞു തരാ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ. അർഹമു റഹീമായ അല്ലാ, കരുണയുള്ള അല്ലാ, ദയാലുവായ അല്ലാ, പടച്ചവനെ ആരല്ല ഈ മദ്രസയ്ക്ക് വേണ്ടി കഴിവിന്റെ പരമാവധി സദക്ക ചെയ്യുന്നു. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഒരു നല്ല മരണം കൊടുക്കടേ പടച്ചവര്, ഒരു നല്ല മരണം കൊടുക്കടേ പടച്ചവര്. വെള്ളിയാടിച്ച രാവിലെ ഒരു ശഹീദിനെ പോലെ മരിക്കാര് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരണവേദന അറിയാതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകാര് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദക്ക അതിലൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മ ആണുങ്ങൾക്കൊന്നും ബക്കറ്റ് ഇല്ലേ? ഇൻഷാല്ലാ. എന്താ എടുത്തോ? ഇൻഷാല്ലാ. ആണുങ്ങളുടെ അടുത്തൊക്കെ ബക്കറ്റ് ഉണ്ടോ? പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ? ആണുങ്ങൾക്ക് മുസാഫത്തൊന്നും ഇല്ല. പെട്ടെന്ന് ബക്കറ്റ് എടുത്തു. മുസാഫത്തൊന്നും ഇല്ല. അതൊക്കെ വലിയ വലിയ ഉസ്താമാര്, നമ്മളൊക്കെ വെറും അത്തപ്പാടികൾ. മുത്തല്ലീം അമ്മടയിൽ എന്ത് മുസാഫത്ത്? അല്ലാഹു വേലോ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കും. ഇതപ്പോ ബക്കറ്റ് ഇടറേ. ചങ്ങായിമാർ ആരെങ്കിലും ഉണ്ടേ ബക്കറ്റ് പെട്ടെന്ന് എടുത്തു. ഇൻഷാല്ലാ, എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. ഇന്ന് പോവല്ലേ, ഇന്ന് രാത്രി പോവാ. നാളെ ആരുമില്ല, നാളെ ആരുമില്ല. നാളെ പള്ളി കാട്ടി കിടന്ന് വയലു കേക്കാൻ എനിക്ക് നിങ്ങൾക്കും. പെട്ടെന്ന് പോക്കറ്റിൽ കൈയിട്ട് ഒരു നല്ലത് ചെയ്തിട്ട് പിരി. അവസാനമായിട്ട് ജീവിതത്തിൽ ഒരു നല്ലത് ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് കൈയിട്ടെ. ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സദക്ക കൊടുക്കുന്ന എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റിൽ പൈസ ഇട്ടവർക്ക് കിട്ടുന്ന മൂന്ന് പ്രതിഫലം പറഞ്ഞു നിർത്താം.
ബക്കറ്റിൽ പൈസ ഇട്ടവർക്ക് കിട്ടുന്ന മൂന്ന് പ്രതിഫലം. പ്രതിഫലം കേട്ട് കഴിയുമ്പോൾ കൊടുക്കാത്തതിന്റെ പേരിൽ മനസ്സ് വേദനിക്കരുത്, അതുകൊണ്ട് കൊടുത്തു. മൂന്നേ മൂന്ന് പ്രതിഫലം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാര് സഹോദരിമാരൊക്കെ പ്രസവ വേദന അനുഭവിച്ചവരാ, പ്രസവ വേദന മരണത്തിന്റെ വേദനയാണെന്ന് നാവ് കൊണ്ട് പറയുന്നവരാ, അതുകൊണ്ട് നിനക്ക് മരണവേദന അറിയാം. ആ മരണവേദന അള്ളാഹു നിനക്ക് കുറച്ചു തരണമെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഈ ബക്കറ്റിനകത്ത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിടുവോ. അല്ലാഹുവേ പഠിച്ചവനെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയാട്, എല്ലാവരും മദ്രസയിൽ പഠിക്കാൻ വരുമ്പോൾ തുടങ്ങുന്നത് ഫാത്തിഹ ഓതി എട്ടാ ചെറുപ്പക്കാരാ. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്, എല്ലാവരും ഫാത്തിഹ ഓതി എട്ടാണ് തുടങ്ങുന്നത്. അവസാന പിരിയുമ്പോ മൂന്ന് സലാത്ത് പറയുമല്ലോ. ആ സലാത്തിന്റെയും ആ ഫാത്തിഹയുടെയും പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്താനുള്ള വഴിയാണ്. നമ്മളെ എല്ലാവരും മറന്നുപോയാൽ ഈ മദ്രസ എത്ര കൊല്ലം നിലനിൽക്കുന്നു, അതിനകത്താരെല്ലാം പഠിച്ചിട്ട് ഖുർആൻ ഓതുന്നു, അതിന്റെ ഒരു പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ. അല്ലാഹുവേ ബേക്കൽ മക്കാമിന്റെ ഉറൂസാട് ഈ മഹാരഥന്റെ മക്കാമിന്റെ മുന്നിലിരുന്നു കൊണ്ട് പടച്ചവരെ, ആരെല്ലാ സദക്ക കൊടുക്കുന്നു, അല്ലാഹു അവർക്ക് തരുന്ന മൂന്ന് പ്രതിഫലം പറഞ്ഞു ദുആ ചെയ്യുകയാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ, അല്ലാഹുവേ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരണവേദന സഹിക്കാൻ കഴിയാതെ പടച്ചവരെ കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ കാലി ചലിപ്പിക്കണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് കഴിയില്ല, കൈകാലുകൾ ടടിക്കണമെന്ന് വിചാരിച്ചാലും കഴിയില്ല. കാരണം 500 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുകയാ. അതുകൊണ്ടാണ് മരണവേദന സഹിക്കാൻ കഴിയാതെ പലരും കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നത്. എന്റെ പ്രിയമുള്ള വാപ്പാ, നിന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് വിളിച്ചു കൂവുമ്പോ, സദക്ക കൊടുത്ത വാപ്പയോട് അസ്റായിലു ചോദിക്കുകയാ, സദക്ക കൊടുത്ത മനുഷ്യനോട് അസ്റായിലു ചോദിക്കുകയാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. പടച്ചവനെ ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന, നിന്റെ ഇൽമ പഠിപ്പിക്കുന്ന മദ്രസയിലേക്ക് പടച്ചവരെ ഒരു കല്ലിന്റെ പൈസയെങ്കിലും കൊടുത്തവരെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കടന്ന് മരണവേദന സഹിക്കാൻ കഴിയാതെ നീ പൊട്ടിക്കരയുന്ന സമയത്ത് അസ്റായിലു നിന്നോട് ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ കടന്ന് വിളിച്ചു പോകുന്നത്, നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ നോക്കുമോരെ, വാബുസിറു ബിൽ ജന്നാ. ഇതാണടാ നീ കൊടുത്ത സദക്കയുടെ പ്രതിഫലം, ഇതാണ് നീ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലം. ഈ സ്വർഗത്തിലേക്കൊന്ന് നോക്ക്, ഇതിലേക്ക് നോക്കിയാൽ മരണവേദന നിനക്ക് അറിയില്ല, ഇതിന്റെ സുഖത്തിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാണ്. ആ സ്വർഗം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ അല്ലാഹുവേ മലക്ക് നിന്റെ റൂഹ് പിടിക്കുകയാ, അല്ലാഹുവേ ഇൽമിന്റെ സദസ്സിൽ കൊടുത്ത ഈ മദ്രസയ്ക്ക് വേണ്ടി കൊടുത്ത അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗം കാടാറുള്ള ഭാഗ്യമോ. അല്ലാഹു മരണവേദന കുറച്ചു തരും പിങ്ങള്, അല്ലാഹു മരണവേദന കുറച്ചു തരും പിങ്ങള്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ബേക്കൽ പള്ളിയുടെ മക്കാമിൽ നിന്ന് കബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് പോവുകയാ. എങ്ങനെയാണ് പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുന്നത്, പട്ടിയുടെയും പന്തിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻതാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞു നടന്നു കുഷ്ഠരോഗിയെ പോലെ ബുഹുദമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് പടച്ചവന്റെ കോടതിയിലേക്ക് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു വരുമ്പോ, അല്ലാഹുവേ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ അവര് കബറിനകത്ത് നിന്നെഴുതേക്കുകയാ, അവര് കബറിനകത്ത് നിന്ന്
എഴുന്നേൽക്കുകയ അവര് പറവകളെ പോലെ പറക്കുകയ അവര് പറവകളെ പോലെ പറക്കുകയ പടച്ചവന്റെ കോടതിയുടെ മുകളിലൂടെ മഹസറയുടെ മുകളിലൂടെ പറവകളെ പോലെ പറന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട് എന്റെ പ്രിയമുള്ളവര് ഹാസിനുൽ ജന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ രുദവാനെന്ന മലക്കുണ്ടല്ലോ അതാ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്ന മനുഷ്യരെ കാണുമ്പോ അവിടുന്ന് ചോദിക്കുകയാ നിങ്ങളാരാ നിങ്ങളാരാ അല്ലറഅയ്തു ഹിസാബ് അല്ലറഅയ്തു സിറാത് ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു നിങ്ങളെ സിറാത്ത് കടന്നിട്ടാടോ വന്നത് പറക്കണ്ട ചെറുപ്പക്കാര നാളെ പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ വെച്ചിരിക്കുന്ന കാലി ചലിപ്പിക്കാൻ കഴിയാത്ത പടച്ചവന്റെ കോടതിയുണ്ടല്ലോ തലയുടെ മുകളിൽ സൂര്യുദിച്ച് നിന്നിട്ട് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറ് ഉരുകി വലിക്കുന്ന പടച്ചവന്റെ കോടതിയുണ്ടല്ലോ പ്രസവിക്കുന്ന കുഞ്ഞ് അല്ലാഹുവേ പാല് കൊടുക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഓടിയൊളിക്കുന്ന ദിവസമുണ്ടല്ലോ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ ഒരു ഗർഭിണിയായ പെണ്ണ് പ്രസവിച്ച പ്രസവവേദന അറിയാത്ത പടച്ചവന്റെ പരലോകമുണ്ടല്ലോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കും തന്റെ അനുയായികളും കരഞ്ഞു വിളിച്ചുകൊണ്ട് 70,000 ചങ്ങലകളിലെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ സ്വന്തം മക്കൾ അല്ലാരോട് വാപ്പയെ കാണിച്ചിട്ട് പറയുന്നു അല്ലാ എന്റെ ഉപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ തിന്മകൾ മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ ഉപ്പാന നരകത്തിന്റെ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് മക്കൾ പറയുന്ന ദിവസമുണ്ടല്ലോ പൊന്നുമോള് പടച്ചവരോട് പറയുന്നു നാഥാ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്ന പടച്ചവര് എന്റെ ഉമ്മാനമൊന്നും മലത്തിക്കടത്തി താ അല്ലാ അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടുറപ്പേ എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ദിവസമുണ്ടല്ലോ പടച്ചവന്റെ പരലോകത്തുകൂട് പറവകളെ പോലെ ഒരു വിഭാഗം ജനങ്ങൾ പറന്നു പറന്ന് സ്വർഗത്തിലെത്തുകയാ അവരാരെന്നറിയുവോ അവരാരെന്നറിയുവോ പടച്ചവന്റെ പള്ളിക്ക് കൊടുത്തവര് മദ്രസയ്ക്ക് കൊടുത്തവര് തീമീങ്ങളെ സഹായിച്ചവര് രോഗികൾക്ക് വേണ്ടി കൊടുത്തവര് അല്ലാന്റെ ഖുർആൻ പറയുന്ന നിനക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ഫവകാഹുമുല്ലാഹു ശർദാലികല്യോ നാളെ പടച്ചവന്റെ പരലോകത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിലാ മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയുവോ വലക്കാഗ് നദറത്തം വസുറൂറാ അല്ല നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം നിനക്ക് നിന്റെ റബ്ബിനെ കാണണ്ടേ നിന്റെ ഉമ്മയ്ക്കാൽ നിന്നെ സ്നേഹിച്ച നിന്റെ വാപ്പയ്ക്കാൽ നിന്നെ സ്നേഹിച്ച നിന്റെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലെ സഹിക്കാൻ കഴിയാത്ത നിനക്ക് സമ്പത്ത് തന്ന വീട് തന്ന പണം തന്ന മക്കളെ തന്ന ഭാര്യയെ തന്ന ആരോഗ്യം തന്ന കയ്യും കണ്ണും കാലും കരളും എല്ലാം നിനക്ക് തന്ന നിന്റെ റബ്ബിനെ നിനക്കൊന്ന് കാണണ്ടേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വലക്കാഹു നലറത്തം വസുറൂറാ നാളെ പടച്ചവന്റെ സ്വർഗത്തിലൊരു വിഭാഗമുണ്ട് അവര് രാവിലെയും വൈകിട്ടും അല്ലാരെ കാണുന്നവരാ അവര് രാവിലെയും വൈകിട്ടും അല്ലാരെ കാണുന്നവരാ വുജൂഹി യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവര് ഈ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുമോ ഈ മദ്രസയ്ക്ക് വേണ്ടി നീ ലക്ഷങ്ങൾ കൊടുക്കണ്ട നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണ്ട നിന്റെ വീടിന്റെ ബാത്റൂം ഉണ്ടല്ലോ അതിനകത്തിട്ടിരിക്കുന്ന ടൈലിന്റെ വില നിനക്കറിയുമല്ലോ നിന്റെ ബാത്റൂമിനകത്തിട്ടിരിക്കുന്ന ടൈലിന്റെ വില നിനക്കറിയുമല്ലോ ആ ടൈലിന്റെ വിലയെങ്കിലും അല്ലാഹുവേ ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയാ നിങ്ങളും ഇവിടെ പഠിച്ചവരല്ലേ നിങ്ങളും ഇവരെ പഠിച്ചവരല്ലേ പഠിച്ചവരെ ഈ സ്ഥാപനം എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം നിങ്ങളുടെ കബറിലേക്ക് ഒഴുകിയെത്തുന്ന ജാരിയായ സദക്കയാ
ഇല്ലെന്ന് പറയല്ലേ വാപ്പ, ഇല്ലെന്ന് പറയല്ലേ ചെറുപ്പക്കാര. എന്റെ പ്രിയമുള്ള പെങ്ങളോട് അള്ളാഹു ഒരുപാട് അനുഗ്രഹം ചെയ്ത പെണ്ണുങ്ങളല്ലേ, നിനക്കല്ലേ മരണവേദന എന്താണെന്നറിയോ? പെങ്ങളെ നിനക്കേ മരണവേദന എന്താണെന്നറിയോ? ലോകത്ത് ഒരാണിനും മരണവേദന അറിയില്ല പെണ്ണേ. ഒരുപാട് പ്രാവശ്യം പ്രസവിച്ചവളല്ലേ, ആ വേദനയെക്കാൾ എത്രയോ ഇരട്ടിയാണ് മരണവേദന. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഒരു സദക്ക ചോദിച്ചു നിർത്തുകയാ. എന്നിട്ട് പടച്ചറപ്പിന്റെ മുന്നില് അസ്മാവുൽ ഹുസന പറഞ്ഞിട്ട് അള്ളാഹുവേ ഈ മക്കാമിന്റെ മുന്നിൽ 50 കൊല്ലത്തെ പാപം പുറത്തു തരുന്ന സൂറത്ത് ബോധിയിട്ട് റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് കരഞ്ഞു ദുആ ചെയ്ത് പിരിയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൊടുത്ത അല്ല തരുന്ന പ്രതിഫലമാ പറഞ്ഞത്. ഒന്ന്, മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാനുള്ള ഭാഗ്യവാ. 2, അള്ളാന്റെ മുന്നിൽ എല്ലാവരും നിന്ന് ഉരുകുന്ന ദിവസം ഒരു പറവയെ പോലെ പറന്ന് സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യവാ. 3, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിന്നെ പടച്ച റബ്ബിനെ ഒന്ന് കാണണ്ടേ, ഈ കണ്ണുകൊണ്ട് അള്ളാനെ കാണണ്ടേ, ഒരുപാട് പാപം കണ്ട കണ്ണല്ലേ, അള്ളാനെ കാണാൻ കഴിയില്ല മനുഷ്യ, പരലോകത്ത് വെച്ച് അള്ളാനെ കാണാൻ കഴിയില്ല. അള്ളാനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണ്ടേ വാപ്പാ. അതുകൊണ്ട് അല്ല നിനക്ക് നിന്ന സമ്പത്തിൽ നിന്ന് അതിന്റെ 100ൽ ഒരേ ഒരംശം ഈ മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുമോ? ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷേ ഈ മഖാമിന്റെ മുന്നിൽ എത്ര പേരെ എനിക്ക് പടച്ചവൻ കൊണ്ടു തന്നിട്ട് ഒന്ന് ചോദിക്കാത്തതെന്തേ സിറാജ് എന്ന് പടച്ചവൻ എന്നോട് ചോദിച്ചാ പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല. എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒരാമലും എന്റെ കയ്യിലില്ല. ചിലപ്പോ ഈ മദ്രസയ്ക്ക് വേണ്ടി പൈസ ചോദിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ല എനിക്ക് സ്വർഗം തന്നാലോ? എന്റെ പ്രിയമുള്ളവരെ, 6 അടി മണ്ണിനകത്ത് പോകുമ്പോ ആര് വരും ചെറുപ്പക്കാരാ? 6 അടി മണ്ണിനകത്ത് പോകുമ്പോ കൂടെ നിന്നവൻ വരില്ല മോനെ, പ്രോത്സാഹനം തന്നവൻ വരില്ല മോനെ, കളിയാക്കിയവൻ വരില്ല മോനെ, കൈയടിച്ചവൻ വരില്ല മോനെ. ആരാരുമില്ലാതെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് അല്ലാഹുവേ 6 അടി മണ്ണിനകത്ത് കൊണ്ട് വെക്കുന്ന ദിവസം വിദൂരമല്ല ചെറുപ്പക്കാരാ. 2 മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാ ഞാൻ പോകുമ്പോ എന്റെ ഉപ്പാനെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. എന്റെ ഉപ്പാനെ എനിക്കൊന്ന് സ്വപ്നം കണ്ടു. പടച്ചവരെ, ഞാൻ വഴുകടിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എന്റെ ഉപ്പാനെ ഒന്ന് കാണാൻ പോയി. പടച്ചവരെ, പള്ളിയിലേക്ക് കയറുമ്പോ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ബാഗ്യം പിടിച്ച് പള്ളിയുടെ പെണ്ണ് നിൽപ്പുണ്ട്. എന്നോട് പറഞ്ഞു, സാദേ എന്റെ മകനെ ഖബർ സിയാറത്തിന് പോയിട്ട് കാണുന്നില്ല. ഞാൻ എന്റെ ഉപ്പയുടെ ഖബർ കാണാൻ പോകുമ്പോ പള്ളിക്കാട് മുഴുവനും തിരഞ്ഞു നോക്കി, പടച്ചവനെ ആരെയും കാണുന്നില്ല. 2 ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, അതിനകത്താരുമില്ല ഉസ്താദേ, എന്റെ 12 വയസ്സുള്ള പൊന്നുമോ, എന്റെ 12 വയസ്സുള്ള പൊന്നുമോര് അവൻ ലീവ് കഴിഞ്ഞെന്ന് തിരിച്ചു പോവുകയാ. അവന് കോളേജിൽ ഹിഫ്ളു പഠിക്കുന്ന മകനാ, അവൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. വാപ്പയോട് യാത്ര പറയുകയാ, ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ വാപ്പയോട് യാത്ര പറയുകയാ. എനിക്ക് അശുദ്ധിയാ ഉസ്താദേ, ഒന്ന് വിളിച്ചു കൊണ്ടുവരുവോ? ഞാൻ പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു പൊന്നുമോ, 12 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞ് വാപ്പയുടെ മയ്യത്തിന്റെ കബറിന്റെ മുകളിൽ കിടക്കുകയാ. അവന് കരഞ്ഞു കരഞ്ഞിട്ട് അവൻ ധരിച്ചിരുന്ന ജുബ്ബ മുഴുവനും നനഞ്ഞിട്ട് മണ്ണായിരിക്കുകയാ. ഞാൻ ആ പൊന്നുമോ
പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചുയർത്തി, ഞാനവന്റെ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചുണർത്തി. എന്നിട്ടവന്റെ മണ്ണ് മുഴുവനും തുടച്ചു കടിഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ ഉമ്മ കാത്തു നിൽക്കുന്നു മോനെ. ആ സമയത്ത് 12 വയസ്സുകാരൻ എന്നോടൊന്ന് യാചിച്ചു, ഉസ്താദേ എന്റെ ഉപ്പാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ, ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യൂ. ആ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ദുആ ചെയ്യൂരേ, നിന്റെ ഉപ്പ ഒരുപാട് കൊതിച്ചതാണല്ലോ, നിന്റെ ഉപ്പ ഒരുപാട് കൊതിച്ചതാണല്ലോ, നീ ദുആ ചെയ്താ വാപ്പയ്ക്ക് വലിയ സന്തോഷമാകും. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഹാഫിളാണല്ലോ, എനിക്ക് ഉപ്പാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ. ഉസ്താദ് ഹാഫിളാണല്ലോ, ഉസ്താദ് ദുആ ചെയ്താ റബ്ബ് സ്വീകരിക്കുമല്ലോ, ദുആ ചെയ്യാൻ പറഞ്ഞു. ഈ പാവിയായ ഞാൻ എന്റെ കൈ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാ ഈ മനുഷ്യന്റെ കബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. പറഞ്ഞു തീരണ്ട താമസം 12 വയസ്സുകാരൻ ഉപ്പാന്റെ കബറിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് തളർന്നു വീണെങ്കില്, നമുക്കിതുപോലൊരു മകനുണ്ടോ, നമുക്കിതുപോലെ ഒരു മകനുണ്ടോ? ഉപ്പയുടെ കബർ എവിടെയാണെന്നറിയാത്ത മക്കളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ വരുന്നത്. ആ പള്ളിയിൽ നിന്ന് കബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ദുആ ചെയ്യണ്ട, യാസീനോതണ്ട, സദക്ക കൊടുക്കണ്ട, അസ്സലാമു അലൈക യാ അബീ എന്നൊരു സലാമെങ്കിലും പറയാറുണ്ടോ മക്കളെ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ആരും വരില്ല, ഒരു മനുഷ്യനും വരില്ല. മൂന്നേ മൂന്ന് കാര്യമേ കബറിൽ വരൂ. ആ മൂന്ന് കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ജാരിയായ സദക. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ഒരേ ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപയേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ലല്ലോ. ഒരു ഡോക്ടറിന് കൊടുക്കുന്ന ഒരു ഫീസിന്റെ വിലയല്ലേ ഉള്ളൂ. നിന്റെ വീടിന്റെ ബാത്റൂമിനകത്ത് കിടക്കുന്ന ടൈലിന്റെ പൈസയായില്ലല്ലോ വാപ്പാ. അല്ലാഹുവേ, നിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയാണ് നീ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയോ? നീ തോന്നൽ കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ കഴിയോ? അല്ലാഹുവേ, എല്ലാ പാപങ്ങളും കഴുകിക്കടഞ്ഞു ദുആ ചെയ്യുന്ന സദസ്സാണ്. ഇതിനകത്ത് ഒരുപാട് സ്വർഗത്തിന്റെ അവകാശികളുണ്ട്, അവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ. ഇവരെ കൊണ്ട് നീ പറയിപ്പിക്കണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.